Hi, welcome to Bulb and Beaker YouTube channel. Renewable energy source in the innathe class la nammal MHD Magneto Hydro Dynamics ne kurichittana discuss cheyyunnathu. Idu use cheyittulla power generation ne kurichittu namukonu nokkam. MHD Magneto Hydro Dynamics this is the power generation we will discuss. So, this is an alternative energy source. So, this Magneto MHD is an alternative energy source. In the introduction class, we will talk about this a little bit. That is, high efficiency and low pollution. This MHD is high efficiency and low pollution. This is the basic concept. Flow of conducting fluid in the presence of magnetic and electric field. That is, conducting fluid in the flow in the presence of magnetic and electric field. Then, we will talk about power produce this is the basic concept ennu parayunnathu appo nammal padichittunde electrical nammal padichittunde faraday parannittunde adayathu oru conductor oru moving magnetic field alle moved in a magnetic field oru conductor moved in a magnetic field cheyidhennal avada electricity adoru loop aagunna closed loop aagumbo avada electricity produce cheyunnulla faraday parannittunde appo ivada nammal conductor nu pagaram gas o allengi liquid metal aanu use cheyunnathu appo ee gas allengi liquid metal high velocity ile magnetic field ile നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും ഇതാണ് ഇതിന്റെ എംഎച്ച്ഡി യുടെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഈ കണ്ടക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് മെറ്റലിലേക്ക് നമ്മൾ അഡിഷണൽ സബ്സ്റ്റൻസ് ചിലത് നമ്മൾ ആഡ് ചെയ്തു കൊടുക്കും ഇനി ഇതിൽ നമ്മൾ സ്യൂട്ടബിൾ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് എംഎച്ച്ഡി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റോ ഹൈഡ്രോ ഡൈനാമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇനി ഇതിന് പ്രധാനമായിട്ട് രണ്ട് സൈക്കിൾസ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത് ഓപ്പൺ സൈക്കിൾ ആൻഡ് ക്ലോസ് സൈക്കിൾ ആ സൈക്കിൾസ് നമുക്ക് സ്ലൈഡ് ആയിട്ട് നോക്കാം എംഎച്ച്ഡിക്ക് രണ്ട് സൈക്കിൾസ് ആണുള്ളത് ഒന്ന് ഓപ്പൺ സൈക്കിൾ രണ്ടാമത്തെ ക്ലോസ്ഡ് സൈക്കിൾ അതിലൊന്നാമത്താണ് ഓപ്പൺ സൈക്കിൾ ഇതിന്റെ ഈ ഓപ്പൺ സൈക്കിളിന്റെ ഫിഗർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതൊന്ന് നോക്കാം ഇവിടെ ആദ്യം എയർ കംപ്രസ്ഡ് ഇൻ കംപ്രസർ ആൻഡ് 1110 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു എയർ കംപ്രസ് ചെയ്തിട്ട് 1110 ഡിഗ്രി സെൽഷ്യസിൽ അത് ഹീറ്റ് ചെയ്യുന്നു കമ്പസ്റ്ററിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഈ ഹോട്ട് ഗ്യാസ് 1% ആൽക്കലൈൻ പൊട്ടാസ്യവുമായിട്ട് സീഡ് ചെയ്യുന്നു എന്തിനാണ് ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി അതിനുശേഷം ഇതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു നോസിലൂടെ കടത്തിവിടുന്നു ദെൻ അത് MHD ജനറേറ്റർ യൂണിറ്റിലേക്ക് കയറുന്നു ഇവിടെ ഈ MHD ജനറേറ്റർ യൂണിറ്റിൽ ഇവിടെ ഈ ഗ്യാസിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നു ടു പ്രൊഡ്യൂസ് കറണ്ട് എന്നിട്ട് ആ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് ഇൻവെർട്ടർ വഴി കിട്ടിയ കറണ്ട് DCനെ നമ്മൾ AC കറണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ MHDയിൽ നിന്നും എക്സോസ്റ്റ് ആവുന്ന ഗ്യാസിനെ എയർ പ്രീഹീറ്ററിലേക്ക് കടത്തി വിട്ടിട്ട് വീണ്ടും ഹീറ്റ് ചെയ്തിട്ട് സ്റ്റീമാക്കി മാറ്റുന്നു എന്നിട്ട് അത് ഉപയോഗിച്ച് സ്റ്റീം ടർബൈനിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്തിട്ട് ജനറേറ്റർ വഴി നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു അതായത് നമ്മൾ സാധാരണ കൺവെൻഷൻ മെത്തേഡ് സാധാരണ തെർമൽ പവർ പ്ലാന്റിൽ ചെയ്യുന്ന പോലെ അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ജനറേഷൻ കിട്ടും ഇനി ബാക്കി വരുന്ന ഹോട്ട് ഗ്യാസ് സീഡ് റിക്കവറി യൂണിറ്റിലേക്ക് കടത്തി വിട്ട് അതായത് നമുക്ക് ബാക്കി വരുന്ന ഹോട്ട് ഗ്യാസിനെ സീഡ് റിക്കവറി യൂണിറ്റിലേക്ക് കടത്തി വിട്ട് ആ 1% ആൽക്കലൈൻ പൊട്ടാസ്യം ആഡ് ചെയ്തതിനെ റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ആയ ഹോട്ട് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പെല്ല് ചെയ്തു കൊണ്ടാണ് ചെയ്യുന്നത് ഇതാണ് ഓപ്പൺ സൈക്കിൾ MHD എന്ന് പറയുന്നത് ഇനി രണ്ടാമതാണ് ക്ലോസ്ഡ് സൈക്കിൾ ഓക്കെ ഇതിൽ ഹീലിയം ഓർ ആർഗൺ ആണ് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ കമ്പഷൻ ചെയ്യണം അതായത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് നമ്മൾ ഹീറ്റ് ആർഗണിലേക്കും ഹീലിയത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നിട്ട് കമ്പഷൻ ചേംബറിൽ ബാക്കി വരുന്ന എക്സോസ്റ്റ് പ്രൊഡക്ട്സ് എയർ പ്രീഹീറ്റർ വഴി പ്യൂരിഫൈ ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തേക്ക് വിടുക ചെയ്യുന്നത് ഇനി ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കിട്ടിയ ആർഗണിനെയും ഹീലിയത്തിനെയും സീസിയം ആയി സീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സീഡ് ചെയ്യുന്നു എന്തിനെ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി എന്നിട്ട് ഹൈ വെലോസിറ്റിയിൽ MHDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് MHDയിൽ നിന്നും കിട്ടുന്ന DC പവറിനെ ഇൻവെർട്ടർ വഴി AC ആക്കി മാറ്റുന്നു ഇനി ഇതിനൊരു ഡിഫ്യൂസർ ഉണ്ട്
ബാക്കി വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഡിഫ്യൂസർ വഴി കയറുമ്പോൾ അതിൻ്റെ സ്പീഡ് റെഡ്യൂസ് ആവും. അത് നമ്മൾ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കും. സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് ഹീറ്റ് കിട്ടി സ്റ്റീമായിട്ട് മാറുന്നു. സ്റ്റീമിൻ്റെ ഒരു പാർട്ട് നമ്മൾ സ്റ്റീം ടർബൈൻ വഴി ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ബാക്കി ആർഗൺ കംപ്രസർ ഡ്രൈവിന് വേണ്ടിയും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി വരുന്ന ഗ്യാസ് നമ്മൾ കൂള് ചെയ്ത് കംപ്രസ് ചെയ്ത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ക്ലോസ്ഡ് ലൂപ്പ് MHD അല്ലെങ്കിൽ ക്ലോസ്ഡ് സൈക്കിൾ MHD എന്ന് പറയുന്നത്. ഇനി MHDയുടെ അഡ്വാൻറ്റേജസ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കുക. നമ്മൾ മാഗ്നെറ്റോ ഹൈഡ്രോ ഡൈനാമിക്സ് MHDയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പവർ ജനറേഷൻ നടക്കുക എന്നുള്ളതാണ് നോക്കിയത്. ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളാണ്. സ്ലൈഡ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. ഡുവൽ ഓൾ ദ ബെസ്റ്റ്.